ാണ് നിങ്ങൾക്ക് അറിയാതെ ഞാൻ കള്ളനാണ് ഗൈസ്. ഈ ഗെയിമിലുള്ള സകല വീടുകളും ഞാൻ കൊള്ളയെടുക്കും മച്ച. അപ്പൊ നമ്മളെ ചാനലിലെ കള്ളന്മാരുടെ കാറ്റഗറിയിൽ രണ്ടാമത്തെ ഗെയിം പ്ലേ വീഡിയോ ആണിത്. ഇതിന്റെ മുന്നേ ഞാനൊരു കള്ളന്റെ ഗെയിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് കണ്ടോ, ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. അപ്പൊ അതിന്റെ മുന്നേ ഗൈസ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം, ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. 2 days earlier, ഓക്കെ, 2 ദിവസം മുന്നേ പ്രൈവറ്റ് നമ്പർ ഗൈസ് ഒരു കോൾ വരുന്നുണ്ട്. നമുക്ക് കോൾ ഒന്ന് അറ്റൻഡ് ചെയ്താലോ. ആൻസർ സ്പേസ്, ഓക്കെ, ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പോണു. ഹലോ, രണ്ട് ദിവസം മുന്നേ ഇപ്പൊ നമ്മൾ എവിടെയാണ്? ആക്ച്വലി നമ്മുടെ വീട്ടിലാണോ അതോ വേറെ വല്ല വീട്ടിലും കക്ക കയറിയിരിക്കുകയാണോ മച്ചാമാരെ? എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ വീടാവാണെന്ന് മിക്കവാറും ചാൻസ്. കാരണം കമ്പ്യൂട്ടർ ഉണ്ട്, അതേപോലെ തന്നെ അത് ഹാക്കിങ്ങിന് എന്തോ വേറെ സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബെഡ്, ഒരു ചെറിയ വീട്, ഒരു ചെറിയ വീട്. വീട്ടിൽ ബാത്റൂമൊന്നും ഇല്ല മുത്ത. ഏയ്, ഇത് ബാത്റൂം അല്ല, ഇത് പുറത്തോട്ട് കിടക്കാനുള്ള ഒരു ഡോറാണ്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വേറെ എവിടെയും ഡോറില്ല, ഈ ഒരു വഴി മാത്രമേ ഡോറുള്ളൂ. അപ്പൊ ഒരു കാര്യം ായിട്ടുണ്ട്, നമ്മളിപ്പോ ഏതോ വീട്ടില് കക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു പറ്റാൻ പോകണം. നമ്മള് കബോർഡിന്റെ വലിപ്പൊക്കെ ഒന്ന് തുറക്കട്ടെ. ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. ഓ, $15 ഗൈസ്, $15, ഓക്കെ, പിക്ക് ചെയ്തിട്ടുണ്ട് $15. അടുത്ത് എന്തെങ്കിലും താഴെ കനമുള്ളത് എന്തെങ്കിലും താഴെ. യൂസ് ഹോൾഡ് ടു യൂസ് സ്ലോലി. ഇതൊന്നും സംഭവം പേപ്പറും അതേപോലെ തന്നെ ബുക്കൊക്കെ എന്തിനാ? നമ്മൾക്ക് നമ്മൾക്ക് ക്യാഷ് വേണം ഗൈസ്, ക്യാഷ്. അതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ കക്കം കയറിയത്. ഇതിലൊന്നുമില്ല, ഇതിലും ഇല്ല. ഗിവിങ് സം മണി. ഓ, ഇതെന്താ ഗൈസ്? ഇതിലൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ആകെ കിട്ടിയത് $15 ആണ്. ഒന്നുമില്ല, പോട്ടെ, ഒന്നുമില്ല, ഒന്നുമില്ല. ഇതും കാര്യ വീണ്ടും നമ്മൾക്ക് $15 കിട്ടിയിരിക്കയാണ്. മതി മതി മതി. അപ്പൊ ടോട്ടല് $30 ആണ് കിട്ടിയിട്ടുള്ളത്. $30, ഇത് വളരെ കുറവാണല്ലോ. വീട്ടിൽ നമ്മൾ കക്കം കയറി കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം 2 lakh rupees എന്റെ പോക്കറ്റിലോട്ട് വരണം. എന്നാലേ കള്ളന്മാർക്ക് ഒരു സന്തോഷം ഉണ്ടാവത്തുള്ളൂ. എല്ലാതെ കക്കം കയറിട്ട് 100 rupees 500 rupees കിട്ടിയിട്ട് കാര്യണ്ടാവും. അടുത്ത വലിപ്പ, അടുത്ത വലിപ്പ്, ഇവിടെ വലിപ്പം കൂടെ ഉണ്ട്. ഓ, ഒന്നുമില്ല. ഓ, ഇതിലൊന്നും ഒന്നുമില്ല. ഇതിലും മുത്തേ അയ്യേ, ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് CCTV ക്യാമറയാണ്. ഓ, അതിന്റെ സ്ക്രീനാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ നേരത്തെ ഹാക്കിങ്ങിന് എന്തോ സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ആക്ച്വലി ഗൈസ് ഒരു മോണിറ്റർ ആണത്. ഓ, ഇപ്പോഴാണ് പിടികിട്ടിയത്. നമ്മള് വീട്ടില് കക്കാൻ കയറിയത് ആരോ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ അന്വേഷിച്ചിട്ട് രണ്ട് പേര് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, രണ്ടല്ല ഗൈസ്, മൂന്ന് പേര് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്മാരുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ പിടിക്കാനാണ് ഇവന്മാർ വന്നിട്ടുള്ളത്. എങ്ങനെയെങ്കിലും എന്ത് വില കൊണ്ടിരുന്നു നമ്മൾക്ക് രക്ഷപ്പെടണം. അപ്പൊ പോലീസാണ് വെച്ച, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരും പേടിക്കണ്ട, നമ്മൾക്ക് വിൻഡോ വഴി രക്ഷപ്പെടാം. നമ്മളൊരാളും തൊടൂല മുത്തേ. ഇത് ദിൽബറ പറയുന്ന, ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാണ് പോണത്. ഓ, ചാടാൻ, ഇത് ഡോറാണല്ലേ, ഞാൻ വിചാരിച്ചു ചാടേണ്ടി വരുന്നു. ഓ, നമുക്ക് പതുക്കെ പതുക്കെ പോയാൽ മതി. ആരെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ കുടുങ്ങും. കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂഞ്ചി അവസ്ഥയും ഗൈസ്. കാരണം എന്താ വെച്ചാല്, ഓ, ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. എടയ്ക്ക് നിന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും പിടിക്കും ഗൈസ്. നമ്മുടെ വീടിന്റെ അകത്ത്, ഈ വീട് നല്ല വലുപ്പമുള്ള വീടാണല്ലേ, ഈ വീടിന്റെ അകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ആ പുള്ളി കണ്ടു കഴിഞ്ഞാൽ മൂഞ്ചും. ഓ, ഇപ്പൊ കണ്ട സീനാവോ, ഒരുത്തരം അവിടെ നിൽക്കുന്നുണ്ട്. അവന് കണ്ട മിക്കവാറും നമ്മൾ കൊടുക്കും ഗൈസ്. നമ്മൾക്ക് പോകേണ്ടത് ആ കാണുന്ന ഷെഡിന്റെ അകത്തോടാണ്. അതിന്റെ ഉള്ളിൽ എന്തോ ഡയമണ്ട് എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടോ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരൻ. ഈ ചെങ്ങായി അങ്ങോട്ട് തിരിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അഥവാ നമ്മളിപ്പോ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാല് എന്തായാലും പുള്ളി കാണും. പുള്ളി കണ്ടാൽ നമ്മൾ കുടുങ്ങും. വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കയറി നിൽക്കാൻ. കമ്പി, പിന്നെ അതേപോലെ തന്നെ ടോർച്ച്, പിന്നെ അതേപോലെ തന്നെ ചാവി, ഓക്കെ, നെക്സ്റ്റ് വൺ. ഒന്നുമില്ല, മച്ചാമരെ, ചെയ്യാകും കുടിക്കലോ. ക്യാപ്പൊക്കെ കളിക്കാനൊരു സുഖമില്ല. ഒന്നും ഒന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ മച്ച. കമോൺ, ആരാണ്ട മുട്ടാനുണ്ട്? ആയോ, yes, let's go, let's go, let's go, let's go, let's go.
രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പച്ച പറയാം, നമ്മൾ ഓടി രക്ഷപ്പെട്ട്. ഓ, നമ്മളെ വണ്ടിക്ക് ഇവിടെ പറക്കി കിട്ടുന്നത് കള്ളന്റെ വണ്ടി കണ്ടില്ല ഗൈസ്, മാരുതി 800. അങ്ങനെ നമ്മൾ മോഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടിരിക്കയാണ്. ടോട്ടല് $30 കിട്ടിയത്. വീട്ടിലൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ആരൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട്. 4-5 ഗാർഡ്സ് ഉണ്ട് ഗൈസ് അതിനകത്ത്. നമ്മൾക്ക് ഒരു കുന്തവും കിട്ടിയില്ല. ആകെ $30 മതി. എന്തായാലും ഇന്നത്തെ ദിവസം പട്ട പുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. എഞ്ചിൻ ഓക്കെ, എഞ്ചിൻ ഓണ്. ഓക്കെ, പോയാ കഴിഞ്ഞ കഴിഞ്ഞ. വാട്ട്, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂലല്ലേ. ഇപ്പൊ നമ്മൾ മാഡ്സൺ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സിറ്റിയിലാണ്. ചെറുതുമ്പോൾ തുടങ്ങി തുടങ്ങി നമ്മൾ വലുതിലോട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളുള്ളത്? നെക്സ്റ്റ് വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് നമ്മൾക്കൊരു $500 എങ്കിലും കിട്ടണം. എന്നാലേ ഗൈസ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കിടന്നുറങ്ങിയിരിക്കുകയാണ്. ഒരാള് പോലും ഇല്ല. ഒരാള് ഇതുവഴി നടന്നു പോകുന്നുണ്ട്. നമ്മൾ പിടിക്കാനുള്ളതെന്ന് അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് മിക്കവാറും പോലീസിന് വിളിച്ച് പറയാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഗൈസ്. പുള്ളി പുള്ളിയുടെ പാടം നോക്കി പോവാണ്. ഇപ്പൊ നമ്മളുള്ളത് വേറൊരു വീട് ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ ചാടേണ്ടത്. ഇത് കോണാണല്ലേ. ഓക്കെ, യൂസ് ചടിച്ചടിച്ചടിച്ച്. ഓ സീരു വച്ച, ഈ വീട്ടിൽ CCTV വരുന്നുണ്ട്. നമ്മളെ ക്യാമറയിൽ പെടാൻ പറഞ്ഞ ക്യാമറയിൽ പെട്ട്, എന്തെങ്കിലും ക്യാമറ പെട്ട് കഴിഞ്ഞാൽ മൂഞ്ചു. നമ്മൾ എങ്ങനെയെങ്കിലും പതിയെ ക്യാമറ വെട്ടിച്ച് നമുക്ക് മുന്നേറണം ഗൈസ്. ഇങ്ങനെ പോണ്ടി വരും. ഓക്കെ, ഓക്കെ, നമ്മുടെ ക്യാമറ കടന്നിട്ടുണ്ട്. തുറക്കു തുറക്കു തുറക്കു. ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഓ, ഈ ചെറിയ വീടാണ് നമ്മൾ കേൾക്കാൻ പോണത്. ഇതിന്റെയൊക്കെ തൊട്ടടുത്ത് വലിയ വലിയ വീടുകളുണ്ടല്ലോ മുത്തേ. ഈ ചെറിയ വീട്ടിൽ കേട്ടി എന്ത് കിട്ടാനാ? ഏതാണ് ഇവ? ഇവർക്ക് കക്കാൻ അറിയത്തില്ലേ? എന്ത് മണ്ടലാണ് ഗൈസ്. അഥവാ ആരെങ്കിലും വരാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഗാർബേജ് കയറണ്ടല്ലോ, ഇതിന്റെ അകത്ത് കയറി നിന്നാ മതി. അപ്പൊ ഒരാളും കാണത്തില്ല. നല്ല ബർഗറും നല്ല പെപ്സിയും കുടിച്ചിട്ട് ആള് കിടന്നു കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ്. ഞാൻ നിന്റെ കാശെല്ലാം ഞാൻ മുക്കും മുത്തേ. അപ്പൊ ഇന്ന് ആള് വളരെ ഹാപ്പിയാണ്. മിക്കവാറും പുള്ളിയുടെ സാലറി വന്ന ദിവസവും ബർഗറും പെപ്സി അടിച്ചിട്ട് കണ്ട ബാക്കി വെച്ചിട്ട് പോയി കിടന്നുറങ്ങാണ് നമുക്ക്. ഒരു ഗ്യാരജി ആരും പേടിക്കണ്ട, ദിൽബറുണ്ട്. ഓക്കെ, മൂവ് ദ വിൻഡോ. നമ്മൾ ജനാല വഴി വീടിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കാശുള്ള ആൾക്കാർ കാശ് പൂത്ത ബാത്റൂമിന്റെ അകത്താണ്. നിങ്ങൾക്കറിയോ ചിലപ്പോ ടോയ്ലറ്റിന്റെ ഫ്ലഷിന്റെ അകത്തൊക്കെ കയറ്റി വെക്കും പൈസ. പൂത്ത കാശിലാണെങ്കിൽ അങ്ങനെ ഇതിന്റെ അകത്ത് മൂഞ്ച അവസ്ഥയാണല്ലോ. ബാത്റൂമിന്റെ അകത്ത് ഒന്നുമില്ല. അതൊക്കെ ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ലൈറ്റ് ഇടണ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ മൂഞ്ചുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ടോർച്ച് കിട്ടി, ടോർച്ച് കിട്ടി. ഇനിയാണ് മുത്തേ കളി. പതുക്കെ തുറന്നിട്ട് അകത്തോട്ട് കയറാം. ഇവിടെ ആരും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. നോക്കട്ടെ. ഓക്കെ, ഇതിനകത്തൊന്നുമില്ല. ഒരു ചെറിയ വീടാണ്, പക്ഷെ ആരും ഇല്ലട്ടാ. ഇനി സുഖമായിട്ട് മോഷ്ടിക്കാം. ആരും ഇല്ലാത്ത വീടാണല്ലോ. നമ്മളെ കള്ളന്മാരെ ആരും ഇല്ലാത്ത വീട്ടിലാണ് കൂടുതലും കക്കാൻ കയറാറ്. പിന്നെ ആളുള്ള വീട്ടിൽ കക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. നിങ്ങൾക്കറിയില്ല ഗൈസ്, അതൊക്കെ നോക്കി വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ. ഓ, പാൻ, ഫ്രൈ പാൻ. എന്റെ വീട്ടിൽ പാൻ ഇല്ല. അപ്പൊ നമ്മൾക്ക് പാൻ കിട്ടിയിട്ടുണ്ട്. മീൻ പൊരിക്കാം, അതേപോലെ തന്നെ കോഴി പൊരിക്കാം, അങ്ങനെ പലതും പൊരിക്കാം. എന്റെ മോനെ 30 ഗൈസ്, $50 ഇപ്പൊ കിട്ടി. $50 കിട്ടത്. ഒന്നുമില്ല ഒന്നുമില്ല. ഓക്കെ, അതാണ് സംഭവം. എടുക്കണോ? കിടക്കട്ടെ, വേറെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. കാര്യമായിട്ട് ആകെ $50 കിട്ടിയിട്ടുള്ളൂ. പിന്നെ റേഡിയോ ഉണ്ട്. ആ, കളിക്കാൻ നിൽക്കുക. റേഡിയോ കൊണ്ട് മറിച്ച് വിട്ടു കഴിഞ്ഞാൽ ചില്ലറ എന്തെങ്കിലും കിട്ടുമായിരിക്കും. കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്? അപ്പൊ നമ്മൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആകെ കിട്ടിയത് നമ്മൾക്ക് $80 അല്ല, $50. ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂമിന്റെ അകത്തോടാണ്. ബെഡ്റൂമിൽ തന്നെയല്ലേ ഇത് മുത്തേ. ഇതിന്റെ അകത്ത് മിക്കവാറും നല്ല പൈസ ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഷൂസ്, നല്ല ജോലിക്കുള്ള ഏതോ ഒരു നായിയാണ് മച്ച. ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പൊ ഈ വീട്ടില് ആകെ ഒരാളേ ഉള്ളൂ ഗൈസ്. കാരണം ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ് ഇവിടെ ഉള്ളത്. ആള് ജോലിക്ക് പോയി കാണാവോ, അതാ ആള് ടൂറ് പോയിരിക്കണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരാളേ ഈ വീടിന്റെ അകത്ത് താമസമുള്ളൂ. ഇത് നമ്മള് മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന സംഭവം. ഇതൊക്കെ എന്തിനാ നമ്മൾക്ക്? ഏതാണോ ഇവേ ചീർപ്പ് വേണോ? ചീർപ്പ് വേണ്ട. ഓക്കെ, വാസ്, അടുത്ത വാസ്. നമ്മള് കണ്ടുനാ അളിയ, നമ്മൾ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. പ്രൈവറ്റ് നമ്പർ ആരുണ്ട്? ആ പുള്ളി വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ ആ ചെങ്ങായാണെങ്കിൽ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്ത് തന്നെ. എന്താണ് അവര് ഉണ്ടാകാൻ പോണത്? നമ്മൾക്ക് എന്തായാലും പുള്ളിയുടെ വീട് മൊത്തം മോഷ്ടിച്ചിട്ട് പോയാൽ മതി. എന്തായാലും നമ്മൾ പിടിക്കും. പോലീസ് വന്നാൽ പിടിച്ചാ പിടിച്ച്. ഓക്കെ, $15 വീണ്ടും കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ടോട്ടൽ 65 ഡോളേഴ്സ്. ആഹാ, നിക്ക്. ഇനി നമ്മൾ ഈ സമയത്ത് കക്കാൻ പോകഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നേരം വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് മച്ച. ഇനി ഇവിടെ നിക്കണം, അതാ കിളികളൊക്കെ ശബ്ദമുണ്ടാക്കി തുടങ്ങി. ഇനി നിന്ന് കഴിഞ്ഞാല് മൂഞ്ചും. വുഡൻ ഡെക്കോറ അങ്ങനെ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്തോ ഒരു സാധനം എടുക്കാണ്ട് അതും കൂടി കഴിഞ്ഞ് നമ്മൾക്ക് പോവാന്ന് എനിക്ക് തോന്നുന്നു മച്ച. ചാവി ചാവി, ഓ കീ ടു ഫ്രണ്ട് ഗേറ്റ്. ഓക്കെ മച്ച, ഇതാണ് നമ്മൾ ആക്ച്വലി കിട്ടേണ്ടത്. ഞാൻ വിചാരിച്ചു മറ്റേ കമ്പിപ്പാരണ്ടല്ലോ, അത് വെച്ച് കുത്തി മറ്റേ ഡോറ് കുത്തി പൊട്ടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോണെന്ന്. പക്ഷെ അതല്ല, നമ്മൾക്ക് ചാവി കിട്ടിയിട്ടുണ്ട്. ഇനി സുഖമായിട്ട് രക്ഷപ്പെടാം. ലെറ്റ്സ് ഗോ മച്ച. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് മോശിച്ചിട്ട് നൈസായിട്ട് സ്ഥലം വിടാം. ലെറ്റ്സ് ഗോ. ഇത് മച്ചം വരെ നേരം വെളുത്തിട്ടുണ്ട്. വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാറൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കയറി നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആണ്. നമ്മളെ വണ്ടി ഇത് എവിടെ സൈഡാക്കിയിട്ടുണ്ട്. ലെസ്കോ ലെസ്കോ. ഇനി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചു. കാരണം ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ മൂഞ്ചു. ഓ, വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഗൈസ് വന്നു നമ്മൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ പറ്റുന്നുണ്ട്. സംഭവം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ടൗണിൽ നിന്ന് ലീവ് ആവണം മച്ച. ഈ ടൗണിൽ നിന്ന് ലീവ് ആയി കഴിഞ്ഞാല് മിഷൻ കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നേ. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. പൊട്ടെ 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 പൊട്ടെ. ഓക്കേ, ലെറ്റ്സ് ഗോ. യെസ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വീട്ടിൽ കക്കാൻ കയറിയപ്പോഴാണ് കുറച്ച് ക്യാഷ് കിട്ടിയത്. എല്ലാം കൂടിയിട്ട് ഒരു 65 ഡോളേഴ്സ് കിട്ടിയിട്ടുണ്ട്. അല്ല, 65 ഗൈസ്, 85 ഡോളേഴ്സ്. 85 നെക്സ്റ്റ് വേണം. ഇനി എങ്ങോട്ടാണ് ആ ഈ മോയിന്റ് കക്കാൻ പോണത്. അപ്പൊ നമ്മൾ രണ്ട് വീട് കട്ടതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രൈം പാന്, അതേപോലെ തന്നെ റേഡിയോ, വേസ് കാൽക്കുലേറ്റർ, ക്യാൻഡിൽ, മറ്റേ ക്യാൻഡിൽ ഉണ്ടല്ലോ മെഴുകുതിരി കത്തിക്കുന്നത്, അത്, പോട്ട്, ടോസ്റ്റർ, ഗ്രീക്ക് വൈന്, വുഡൻ ഡെക്കർ, അതുപോലെ തന്നെ കീ ഫ്രണ്ട് ഗേറ്റിന്റെ. എന്തായാലും അത്യാവശ്യത്തിന് നമ്മൾ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. മതി, ഇതൊക്കെ മതി ഗൈസ്. ഇനി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വീട്ടിലൊക്കെ കക്കാൻ കയറി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ചാക്ക് വാരി കൊണ്ടുവരാം. അടുത്ത് വീട് രാവിലെ ആണ് ഈ മൊയ്ന്ത് കക്കാൻ പോണത്. അളിയാ, ഇത് നമ്മളെ വീട് കേട്ടോ, അത് നമ്മളെ വീടാണ്. ഓ, ശരിക്കും ഒരു കള്ളന്റെ വീട് തന്നെ. ഇത് നോക്കി, ഇതൊക്കെ നമ്മൾ കട്ടുവിടുന്ന കേട്ടോ. അത് നോക്കിയേ, ഗ്ലൗവ്, എല്ലാ സംഭവങ്ങളിലും ഇന്ന് നമ്മൾ ബാഗ് വെക്കണതാണോ, എല്ലാം ഒക്കെ നമ്മളെ കട്ടുവിടുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. യെസ്, എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മതി മതി, ഇപ്പൊ നമ്മളെ ബാഗ് ഫ്രീ ആണ്. ജ്വല്ലറി ടേബിൾ, ഓ, നമ്മൾ സ്വർണങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ നമുക്ക് ഇവിടെ വെച്ച് നമ്മൾക്ക് പണിയെടുക്കാൻ പറ്റും. അതായത് അതിന്റെ ഓരോ പീസൊക്കെ ആക്കി എടുത്തിട്ട് നമ്മള് വേറെ വല്ല കടയിലും കൊണ്ടുപോയിട്ട് മറച്ചു വിറ്റ നല്ല കായ. പിന്നെ അതേപോലെ തന്നെ ഇതെന്താ സംഭവം, ഹാക്ക് ഇലക്ട്രോണിക്സ്. ഓ, ഇത് വെച്ചിട്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മച്ചമ്പടെ നമ്മൾ നിസ്സാര കളറാനല്ല കേട്ടോ, സൂക്ഷിക്കണം. ഓ, ബാത്റൂം, ബാത്റൂം ഒന്നും കഴുകാറില്ലേ. ഓ, ഇതാണ് നമ്മളെ മെയിൻ റൂം. റൂം ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾക്ക് ഉറങ്ങാൻ പറ്റും. നമ്മൾ ഓൾറെഡി കള്ളാണ്, ഈ ഡോറൊക്കെ പൊട്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ അല്ലയോ, ഓടണം. എവിടുന്ന് പൊക്കി കൊടുക്കണ്ട, എത്ര ഷൂസർ, 1 2 പാക്കേജ്. അതോ പെട്ടികൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കയറ്റി വലിയ പെട്ടികളൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വെച്ചിട്ടാണ് മുറിക്കുക. പെട്ടി പൊട്ടിക്കലേ, സംഭവം വലിയ കള്ളനാണ് കേട്ടോ. അതപ്പോ നമ്മള് ലോക്കർ, ഇതൊക്കെ എവിടുന്ന് പൊക്കി കൊടുക്കണ പായേ. ഇത് ഇങ്ങോട്ട് നോക്കി, ലോക്കറൊക്കെ പിന്നെ ബാഗിലും കയറി പൊക്കിയതാണെന്ന് തോന്നുന്നത്. ചമ്മച്ചമ്മരെ നൈറ്റ് ആയിട്ടുണ്ട്, നമ്മള് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ സമയമായി. സമയമായി ഏതൊരു വീട്ടിൽ നമുക്ക് വെക്കാൻ കയറക്കമോൺ. സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പൊ നൈറ്റ് ആയിട്ടുള്ളൂ. എല്ലാരും ഉറങ്ങുന്ന സമയം കഴിച്ച് നമ്മളിന്ന് അടിച്ചു മാറ്റുമല്ലോ. അത് കൊണ്ടോ 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 കൊണ്ടോ. ഓ, ഇവിടെ കൊണ്ടുപോയിട്ടാണ് തോന്നുന്നത് കഴിച്ച് നമ്മൾ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഹലോ മച്ച, പറ സെല്ലർ. ഓ, സെല്ലർ, നോ ഐറ്റംസാ. അപ്പൊ നമ്മൾ അടിച്ചു മറ്റേ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല മച്ച. അതൊക്കെ നമ്മളെ ലോക്കർ വെച്ച് പൂട്ടിയില്ലേ. ഒരു കാര്യം ചെയ്യാം, പിന്നെ കൊടുന്ന് വിൽക്കാം. ഇപ്പൊ എന്തായാലും നൈറ്റ് ആയില്ലേ, നമുക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. അതേ, നമ്മൾ വീണ്ടും സ്ട്രീറ്റിലോട്ട് പോവാണ്. കാരണം ഇപ്പൊ നൈറ്റ് ആണ് കഴിച്ച്, നമുക്ക് കക്കണം. എല്ലാവരും നല്ല ഉറക്കണം മച്ച. ഏത് വീട്ടിലപ്പോ നമ്മൾ കക്കാൻ കയറാം. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ വീട് ഏതാണ്? ഇതേ മച്ച പറയാം, ഈ രണ്ട് വീടുണ്ടല്ലോ. ഓ, ഈ വീട്ടിൽ, ഈ വീട്ടിലാണ് നമ്മൾ ഗ്ലാസ് കയറിയിട്ടാ. അവിടെ ഇനി ഒന്നുമില്ല, അതൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയല്ലോ. ഇനി ഒന്നുമില്ല, അതൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയല്ലോ. ആണ്ട, രാത്രി ഇറങ്ങി നടക്കുന്നേ. നോ കില്ലി. ഈ വീട്ടില് കയറാം. എന്താ വണ്ടി ഇവിടെ സൈഡാക്കി ഇടാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന വീട് ഏത് വീട്ടിലാണോ നമ്മൾ കയറാൻ പോകുന്നത്, ആ വീടിന്റെ തൊട്ടടുത്തൊന്നും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ മാപ്പിൽ കണ്ട പാർക്കിംഗ് സ്ലോട്ട്, ഇതേപോലെ ഒരുപാട് പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. അവിടെ മാത്രമേ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ കയറാൻ പോകുന്ന വീട് ഇതാ കാണുന്ന വീടാണ്, നേരെ കാണുന്ന വീട്. അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, അതപ്പോ നമ്മൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഓടണം. വീടിന്റെ തൊട്ടടുത്ത് ആദ്യം കാർ പാർക്ക് ചെയ്യോ.
ഓടണമെങ്കിൽ ആഞ്ഞ് സ്പീഡിൽ ഓടുക, ഏതേലും കാട്ടിലോട്ട് ഓടിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുക. അപ്പൊ അതിനാണ് കള്ളന്മാർ അവരെ ബൈക്കിൾസ് കുറച്ച് ദൂരത്ത് കൊണ്ടുവെക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? അല്ലെങ്കിൽ ആൾക്കാർ കാറ് സ്പോട്ട് ചെയ്ത് നോക്കും, അത് വളരെ ഡേഞ്ചർ ആണ്. ഓക്കെ, ആരുമില്ല ആരുമില്ല, ഈ വീട് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. ലെറ്റ്സ് ഗോ. ക്യാമറ, ഓക്കെ, നമ്മൾക്ക് ഫ്രണ്ട് ഡോർ വഴി കയറാം. ഓ മച്ച, 101-ാമത്തെ വീട് നമ്മൾക്ക് കക്കാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ പ്രോബ്ലം ഉണ്ട്, റെസിഡൻസ് അൺഅവൈലബിൾ. ആ, ഇനിയിപ്പോ ഏത് വീട്ടിൽ കക്കാൻ കയറും? ഓക്കെ, കിട്ടി 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 കിട്ടി, ഇവിടെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. ആള് പോട്ടെ ആള് പോട്ടെ, ആള് മിക്കവാറും ആ വീട്ടിലുള്ള ആളാവാണ് ചാൻസ്. ഓക്കെ, ഫുൾ ക്ലിയർ ആണ്, ആരുമില്ല ആരുമില്ല. അയാൾ പോയി, അയാൾ പോയി, അയാൾ പോയി, അയാൾ പോയി. ഓർമ്മിട്ട് ഓർമ്മിറക്കാൻ പറ്റില്ലല്ലോ. ഉച്ചേ, ഓക്കെ ഓക്കെ, ആ വീട് അവൈലബിൾ അല്ല മച്ചാ. ഇനിയിപ്പോ നമ്മൾ ഏത് വീട്ടിലേക്ക് കയറുക? ഈ വീട്ടിലോട്ട് കയറാൻ പറ്റും, നോക്കട്ടെ. ഈ വീട്ടിൽ കയറാൻ പറ്റും, ഈ വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട്. ചാവി പൂട്ടിക്കാണല്ലോ. ഉച്ചേ, നമ്മളാണെങ്കിൽ ടൂൾസും നിർത്തിട്ടില്ല, നമ്മളിപ്പോ എങ്ങനെ കയറുന്നതിന്റെ അകത്തോട്ട്? ഏതെങ്കിലും വിൻഡോ വഴി കയറാം ഗൈസ്. ഓ, ഈ വിൻഡോ ഒക്കെ സീനാണല്ലോ. സത്യം പറഞ്ഞ മച്ചമ്മടെ നമ്മൾ മൂഞ്ചിപ്പോയി. അതായത് നമ്മൾ ലോക്ക്, അതായത് ഡോറ് പൊട്ടിക്കാനുള്ള മറ്റാ സ്വനം ഉണ്ടല്ലോ, എന്താണ് കമ്പിപ്പാര, അത് എടുക്കാൻ മറന്ന്. ഇനിയിപ്പോ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോകണം. നമ്മൾക്ക് തിരിച്ച് വണ്ടിയിലൂടെ തന്നെ പോവാ, ഇവിടെ നിന്നെ ഒരു കാര്യമില്ല. ഇവന്റെ അടുത്ത് നിന്ന് പോയി നോക്കിയാൽ ഇപ്പൊ നമ്മൾ പിടിക്കും, നോക്കട്ടെ. എന്താടാ, എന്തേ, നാളെ നിന്റെ വീടിന്റെ അകത്താവും ഞാൻ കക്കാൻ കയറുക. ഏ, അറിയാലോ പേടിപ്പിക്കല മുത്തെ, ചിറി ഞാൻ മൂടും കള്ളനായി. എന്താ, എന്ത് പോടാ ചെക്ക, നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക. നമ്മളെ വീട്ടിലെത്തിട്ടുണ്ട്, കാരണം നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഗൈസ്. നമ്മുടെ ടൂൾസ് എവിടെ, ടൂൾസ് എവിടെ, ടൂൾസ് എവിടെ, ടൂൾസ് നമ്മൾക്ക് വേണ്ടത് ഗൈസ്? ദ ക്രോസ് ബ്രോ. ഇപ്പൊ എന്താ, ഇതില്ലെങ്കിൽ നമ്മൾ കക്കം കയറ്റി ഒരു കാര്യമില്ല. ഇനി നമ്മൾ വീണ്ടും അടിച്ചു മാറ്റാൻ പോണു ഗൈസ്. പകലാണെങ്കിൽ പകല്, രാത്രിയാണെങ്കിൽ രാത്രി, രണ്ട് സമയത്ത് നമ്മൾ കക്കാൻ കയറും. ഇപ്പൊ രാവിലെയാണ്, ആരുമില്ല ഗൈസ്. ഓക്കെ, ലെസ്കു 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 ലെസ്കു, ഇബാറിന്റെ അടുത്താ കളി. ഞാൻ സത്യം പറയില്ല ഗൈസ്, അയാള് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും മൂഞ്ചു. ഗെയിം വിചാരിക്കുന്ന പോലല്ല, ഗെയിം വിചാരിക്കുന്ന പോലല്ല, നാട്ടുകാരെല്ലാവരും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും അലെ, അസ്സലാമു അലൈക്കും. പോട്ടെ, അവിടെ പൊളിച്ച് 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 പൊളിച്ച്. നമ്മൾ പിടിക്കോ, നമ്മൾ പിടിക്കോ, ഓടി വരുന്നില്ല, വരുന്നില്ല, ഓടി 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 ഓടി, പൊളിച്ച് പൊളിച്ച് പൊളിച്ച്, ഓയി പൊളിച്ച് 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 പൊളിച്ച്. എന്ത് പണയം കാണിച്ചത് മച്ചാ, നമ്മളെ മറ്റേ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, മറ്റേ ഇലക്ട്രിക്കിന്റെ സാധനം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് നമ്മൾ പിടിച്ചു. ഇപ്പൊ എന്തായി? ശുഭചിമര. അപ്പൊ നമ്മളെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിന്റെ പാർട്ട് 2 വരും, അതിന് നല്ല അടിപൊളി വീട് നോക്കിയിട്ട് നമ്മൾ ആ വീട്ടിലാവും ഇനി അടിച്ചു മാറ്റാൻ കേറുന്നത്. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ മച്ചമ്മരെ, അപ്പൊ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം, ലേക്കും ബൈ.